ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വിഭാഗത്തില് ദൈവനത്തിനുമ്പായി ഇരിക്കാനായിട്ട് ദൈവം നമ്മെ വീണ്ടും ബലപ്പെടുത്തിയത് പറഞ്ഞ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ദൈവിക കരുതലും പരിപാലനമൊക്കെയും ധാരാളം അനുഭവിക്കാനായിട്ട് ഇടയായി. പ്രത്യേകിച്ച് ഞങ്ങളെ പ്രാർത്ഥിക ഓർത്താ പ്രതീക്ഷിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തില് എന്റെ സ്നേഹ വന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. സങ്കീർത്തനങ്ങൾ 55:22 വാക്യം നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വാക്യമാണ്. Psalms 55:22. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നേരിവാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഈ വിഷയത്തെ അധിഷ്ഠിതമായിട്ട് നാം പലപ്പോഴും അനേക ചിന്തകൾ പങ്കുവച്ചിട്ടുള്ളവരാണ്, കേട്ടിട്ടുള്ളവരാണ്. നമ്മുടെ ജീവിതത്തിലെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളതാണ്. എന്റെയും ജീവിതത്തിലെ ഈ നാളുകളിൽ ചിന്തിക്കുകയും ദൈവകൃപയിൽ ശരണപ്പെടുവാൻ ഇടയാകുകയും ചെയ്തിട്ടുള്ള ഒരു വാക്യശാലമാണ് ഞാനിവിടെ വായിച്ചത്. ജീവിതത്തിലെ ഭാരങ്ങളുടെ ബന്ധത്തില് ദൈവിക കരുതല് ധാരാളമായിട്ട് അനുഭവിക്കാനായിട്ട് ഇടയായി തീരുന്ന അനുഭവം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ദൈവമക്കളെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല നിലയിലുള്ള ഭാരങ്ങൾ അല്ലെങ്കിൽ വേദനകൾ അനുഭവിച്ചിട്ടുള്ളവരാണ്, അഭിമുഖിച്ചിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അത് വ്യത്യസ്ത നിലവാരത്തിലായിരുന്നു എന്ന് മാത്രം. എന്നാല് ഒരു ദൈവജനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ഒരു ലോകത്തിലെ ജീവിക്കുന്ന കാലഘട്ടങ്ങളിലെ പല നിലയുള്ള അനുഭവം, ആ നിലയുള്ള ഭാരങ്ങളിൽ കൂടെയും വേദനകളിൽ കൂടെയും ഒക്കെയും കടന്നു പോകേണ്ടതുവരാണ് നമ്മൾ ഓരോരുത്തരും. അതിൽ നിന്ന് നമ്മൾ ആരും വ്യത്യസ്തരല്ല. മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഭാരങ്ങളെ നമുക്ക് വേണമെങ്കിൽ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന്, പാപഭാരം. അത് നമ്മളൊക്കെ ആ അനുഭവത്തിൽ കൂടെ കടന്നുപോയിട്ടുള്ളവരാണ്. കർത്താവിനെ പറഞ്ഞു മത്തായിക്ക് വിശേഷം 14:28 വാക്യത്തിൽ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ നിങ്ങൾ എന്റെ അടുത്ത് വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആശ്വാസം കണ്ടെത്തുവാൻ ഏറ്റവും അടിസ്ഥാനപരമായി കർത്താവിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് ആവശ്യമായിട്ടുള്ളത്. ദൈവജനം അത് വളരെ വ്യക്തമായ നിലയിൽ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. സകല മനുഷ്യരും നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടവര് ഒരു കാലത്ത് ഈ പാപഭാരം ചുമന്നവരാണ്, ചില നാളുകൾ പാപഭാരം ചുമന്നവരാണ് നമ്മൾക്ക്. എന്നാൽ അതിനൊക്കെ ഒരു പരിഹാരമുണ്ടായി. നമുക്കിന്ന് ആ പാപഭാരത്തിൽ നിന്ന് സമ്പൂർണ്ണമായി വിടുതൽ ലഭിച്ചവരായിട്ടിന്ന് നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ നിലയിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഇടയായി തീരുന്നുള്ളൂ. ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ പാപഭാരം എത്രമാത്രം ചുമന്നാലും അതൊരു ഭാരമായിട്ട് തോന്നാറില്ല. അല്ലെങ്കിൽ പാപം എത്രമാത്രം അഭിമുഖീകരിച്ചാലും എത്രമാത്രം ആസ്വദിച്ചാലും തൃപ്തി വരുന്ന ഒരനുഭവം ചിലരുടെ ജീവിതത്തിലല്ല. അത് നമുക്കറിയാം. ആരാണ് ഇന്ന് രാവിലെ നമ്മൾ സങ്കീർത്തനത്തിൽ ഓർപ്പിച്ചതുപോലെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ഒരു കൂട്ടരുണ്ട്. അവർക്ക് എത്ര പാപഭാരം വർദ്ധിച്ചാലും അവർക്കതൊരു ഭാരമായിട്ട് തോന്നാറില്ല. കാരണം ഒരു മരിച്ചവരാണ്. ഒരു മൃതശരീരത്തിൽ എത്ര ഭാരം വെച്ചാലും ഒരിക്കലും അതൊരു ഭാരമായിട്ട് ആ വ്യക്തിക്ക് തോന്നാറില്ല. കാരണം അവനിൽ ജീവനില്ല. അപ്പൊ ജീവനില്ലാത്ത വ്യക്തിക്ക് ഈ ഭാരം എത്ര വേണമെങ്കിലും വഹിക്കുവാനായിട്ട് കഴിയും. അവർക്കത് വിഷയമേയല്ല. എന്നാൽ ദൈവമക്കളെ, നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാരം അല്ലെങ്കിൽ ഒരു പാപം കടന്നു വരുമ്പോൾ അത് നമുക്ക് വലിയ ഭാരമായിട്ട് തോന്നാറുണ്ട്. നാം നമ്മുടെ നിലവാരമില്ലെങ്കിൽ ദൈവവചനപ്രകാരം പറഞ്ഞിരിക്കുന്ന അപ്പുറത്തേക്ക് നാം ഒരു ചുവട് വെക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ ഭാരമുളവാണ്. എന്തുകൊണ്ടാണ് ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവജനന്റെ ജീവിതത്തില് അല്ലെങ്കിൽ നിത്യജീവിന്റെ അവകാശികളായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തില് ആ നിലയുള്ള ഒരു ഭാരം കടന്നു വരുമ്പോൾ അത് അവർക്ക് വലിയ പ്രയാസമായിട്ട് അനുഭവപ്പെടാറുണ്ട്? നമുക്കറിയാം നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് മുഖാന്തരമാണ് നമുക്ക് ഈ ഭാരം നീങ്ങുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അത് ആ വ്യക്തിയെ അല്ലെങ്കിൽ പാപഭാരം നീക്കുവാൻ കഴിയുള്ള വ്യക്തിയെ യോഹന്നാൻ സ്നാപകൻ ഒരിക്കൽ അഭിമുഖീകരിച്ചപ്പോൾ താൻ ഇങ്ങനെ പറയുന്നു. എന്താണ് യോഹന്നാന്റെ സുവിശേഷം 1:29 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, ലോകത്തിന്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ പാപഭാരം വഹിക്കുവാനായിട്ട് ലോകത്തിലേക്ക് അവതരിച്ച ആ കുഞ്ഞാടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്നാൻ പറയാണ്, ഇതാ നോക്കൂ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. മാത്രമല്ല ഈ കർത്താവിന് പാപത്തെ പരിപൂർണമായി പരിഹരിക്കുവാനായിട്ട് കഴിവുള്ളവനാണ്. അല്ലെങ്കിൽ അവൻ പരിഹരിച്ചവനാണ്. പാപങ്ങൾക്ക് സമ്പൂർണമായ പരിഹാരം ആവതെന്ന് രാവിലെ ഓർക്കുവാനായിട്ട് ഇടയായി തോന്നും. മാത്രമല്ല 1 Petrus 2:24 നാം ഇങ്ങനെ വായിക്കുന്നു, പാപം സംബന്ധിച്ച് മരിച്ച്
നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. അവന്റെ അടിപ്പണിയരികളാ നമുക്ക് സൗഖ്യം വന്നു. പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. നമുക്ക് നമ്മുടെ പാപങ്ങൾക്ക് സമ്പൂർണമായ പരിഹാരം വരുത്തിയ കർത്താവായ യേശുക്രിസ്തു. നാം എന്തിനുവേണ്ടിയാണ് ആ പരിഹാരം ഉണ്ടാക്കുന്നത്? നമ്മെ നീതിമാന്മാരാക്കേണ്ടതിന് വേണ്ടി. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കുവാനായിട്ടാണ് ദൈവ ആത്മാവായ യേശുക്രിസ്തു കാൽവരി യാഗമായത്. ഇന്ന് നമ്മൾ പാപപരിഹാരം ലഭിച്ചവരായിട്ട് നീതിക്ക് വേണ്ടി ജീവിക്കുന്നവരായിട്ടാണ് ഇന്ന് നാം ദൈവസേനയിലെ കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് അനുഗ്രഹീതമായ ഓർമ്മകൾ ഇന്ന് പകൽക്കാലം പങ്കിടുവാനായിട്ടിടയായി തീർന്നു. നാം എവിടെയായിരുന്നു എന്നുള്ളത് നാം ഇന്ന് പകൽക്കാലം ചിന്തിച്ചു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. മാത്രമല്ല, നാം പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. നാം പ്രകൃതിയാൽ ജാതികളായിരുന്നു. വളരെ വിദൂരതയിലായിരുന്നു. ഈ വാക്കുകളൊക്കെ, ഈ ചിന്തകളൊക്കെ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നുപോകാനായിട്ട് ഇടയായി തീർന്നു. ആ പാപപരിഹാരം ലഭിച്ച ദൈവമക്കളാണ് ഇന്ന് നമ്മൾ ഓരോരുത്തർ. ഞാൻ ഓർപ്പിക്കട്ടെ, ആരെങ്കിലും അങ്ങനെ പാപപരിഹാരം ലഭിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ പാപപരിഹാരം ഒരുക്കിയ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഏവനും നിത്യജീവന് അവകാശിയായിട്ട് തീരുവാനായിട്ട് സാധിക്കും. പാപമറിയാത്ത കർത്താവായ യേശുക്രിസ്തു പാപപരിഹാരം ഒരുക്കിയവനാണ്. അതുകൊണ്ട് ഇന്ന് അവനെയും വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവന്റെ അവകാശികളായിട്ട് തീരുവാനുള്ള വലിയ അനുഗ്രഹീതമായ അവസരങ്ങളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മെ പോലുള്ള ഏവർക്കിന്നും ലഭിക്കാത്തതായ അവസരം ലഭിക്കുവാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു. രക്ഷാമാർഗം യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യരക്ഷ അവകാശമാക്കുവാനായിട്ട് കഴിയും. ഇന്ന് നമുക്ക് ആ നിലയിൽ പാപഭാരം നീങ്ങിയവരായിട്ട്, പാപമോചനം പ്രാപിച്ചവരായിട്ട്, നീതിക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളാണ് നമ്മളവരോട്. നാം ഓർക്കൂ, നാം അഭിമുഖീകരിക്കുന്ന ഒന്നാമത്തെ പ്രശ്നം, ആദ്യമായി നാം ജീവിതത്തിൽ അഭിമുഖീകരിച്ച ഭാരമാണ് പാപഭാരം. എന്നാൽ രണ്ടാമത് നാം ഇന്ന് പലരും അഭിമുഖീകരിക്കുന്ന, യഥാർത്ഥത്തിൽ അഭിമുഖീകരിക്കുവാൻ ആവശ്യമില്ലാത്ത ഒരു ഭാരമുണ്ട്. അത് ജീവിതഭാരമാണ്. നാം ഇപ്പോൾ ഈ സങ്കീർത്ത ഗ്രന്ഥത്തിൽ വായിച്ചത് അതാണ്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊണ്ട് അവൻ നിന്നെ പുലർത്തും. അതിൽ എങ്ങനെ മുൻപോട്ട് പോകും, എങ്ങനെ അടുത്ത ദിവസം നമുക്ക് അഭിമുഖീകരിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള ഭാരം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മെ അകറ്റാറുണ്ട്. നാളെ കുറിച്ചുള്ള ഭാരം, ഞാനിങ്ങനെ പറയട്ടെ, പാപഭാരം മാറിയാൽ നമ്മെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന, അലട്ടുന്ന ഒരു ഭാരമാണ് ജീവിതഭാരം. യഥാർത്ഥത്തിൽ കർത്താവ് തന്നെ പറയുന്നത് എന്താണ്? ഇവിടെ ദാവീദ് പറയാണ്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുള്ള ഈ ജീവിതഭാരം താങ്ങുവാനായിട്ട് ഒരു വ്യക്തി എപ്പോഴും നമ്മോടുകൂടെയുണ്ട്. അവൻ പറയാണ്, എന്ത് പറയാണ്? നിന്റെ ഭാരം നിന്റെ മേൽ ഇട്ടുകൊള്ളുക. പത്രോസ് തന്നെ പറയുന്നുണ്ട്, ഇന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. ഫിലിപ്പിലേഖനത്തിലെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, എല്ലാത്തിലും അപേക്ഷയാലും പ്രാർത്ഥനയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി അറിയിക്കുക എത്ര വേണ്ടത്. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ, ആ സർവ്വാശ്വാസത്തിന്റെ ദൈവമായ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ സമാധാനത്താൽ നിറയ്ക്കും. സമാധാനമില്ലാത്തൊരനുഭവമാണ് ജീവിതഭാരം എന്നുള്ളത്. ഇനി നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങൾ, ജീവിതഭാരങ്ങൾ വർദ്ധിക്കുമ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. അത് സകല മനുഷ്യരുടെയും ജീവിതത്തിലെ ഒരു അനുഭവമാണ്. എന്നാൽ ഇതിൽ നിന്ന് പരിഹാരം പ്രാപിക്കുവാനുള്ള ഏക മാർഗമാണ് കർത്താവായ യേശുക്രിസ്തു കൂടെ ഒരുക്കി തന്നിരിക്കുന്നത്. പത്താഴ്ചയ്ക്ക് ശേഷം ആറാം അധ്യായത്തിന്റെ അനേക ഭാഗങ്ങൾ, അനേക വാക്യങ്ങളിലേക്ക് വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അനേക ഭാഗങ്ങളിൽ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. എന്താണ് അവിടെ പറയുന്നത്? നിങ്ങൾ വിചാരപ്പെടരുത്. വിചാരപ്പെടുവാൻ അനേക സാധ്യതകളുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ പറയുന്നുണ്ട്? ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇതൊക്കെയാണ് പ്രധാന വിഷയങ്ങൾ. നമ്മൾ ചിന്തിച്ചാല് നമ്മുടെയും ജീവിതത്തിലെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ ഇതൊക്കെയാണ്. ഇതിനെക്കുറിച്ച് വിചാരപ്പെടുവാൻ ആവശ്യമില്ല. കാരണം എന്താ? നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനാണ്. ഈ ആവശ്യങ്ങളെല്ലാം എന്തെന്ന് അറിയും. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എന്താണെന്ന് അറിയുന്നവനാണ് നമ്മുടെ പിതാവ്. അപ്പൊ നമുക്കൊരു പിതാവുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഭാരപ്പെടുവാനായിട്ട് ആവശ്യമില്ല. വിചാരപ്പെടരുത് എന്ന് നമ്മോട് വളരെ വ്യക്തമായ നിലയിൽ പറയും. അപ്പോൾ ഈ ജീവിതഭാരമൊക്കെയും നാം പലപ്പോഴും വഹിക്കാം. ഇതയോ ഇതല്ലേ ജീവിതത്തിലെ കൂടുതൽ സമയം നമ്മൾ ഈ ജീവിതഭാരവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇവിടെ ചിന്തിച്ചാൽ നമുക്കറിയാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭാരപ്പെടുത്തുന്ന വിഷയം എന്താ. നമുക്ക് ഭാരപ്പെടുവാനായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, അത് കുറെ ഓർപ്പിക്കാം. എന്നാൽ യഥാർത്ഥത്തില് ഭാരപ്പെടേണ്ട എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം സമയങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ നിലയിലുള്ള ഭാരങ്ങളൊക്കെ ഇറക്കി വയ്ക്കുവാനായിട്ട് കർത്താവ് തന്നെ നമ്മോടുകൂടെയുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന്
പറഞ്ഞ കർത്താവ് നമ്മുടെ കൂടി ഉള്ളതുകൊണ്ട് നമ്മുടെ സകല ഭാരങ്ങളും നമ്മുടെ ജീവിത ഭാരങ്ങളൊക്കെയും അവങ്കിൽ ഇറക്കിവെക്കാം. ആ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. എന്താണ് വായിക്കുന്നത് നമുക്കറിയാം, എങ്കിലും ഞാൻ വായിക്കട്ടെ. സകല ഭാരവും പുറകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ കൂടുക. ദൈവമക്കളായിരിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവ ആത്മാവ് നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് സകല ഭാരവും പുറകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടണം. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഓട്ടക്കളത്തിലെ ഒരു ഓട്ടത്തിന് തുല്യമായിട്ടാണ് അവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ ഓടുവാനായിട്ട് കടപ്പെട്ടവരാണ് വിശ്വാസ ജീവിതത്തിൽ ഓട്ടം. എന്നാൽ ഈ ഓട്ടം സുഗമമായിട്ട് ഓടണമെങ്കിൽ, സുരക്ഷിതമായിട്ട് ഓടണമെങ്കിൽ എന്ത് വേണം? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും ഇട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി. അപ്പൊ സ്ഥിരതയോടുകൂടെ ഓടുവാനായിട്ടുള്ള ഒരു അത്യാവശ്യമായിരിക്കുന്ന ഘടകമാണ് നമ്മുടെ ഭാരങ്ങളൊക്കെ ഒഴിവാക്കുക എന്നത്. നമ്മുടെ ഭാരം ഒഴിവാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ഓട്ടം സ്ഥിരമാവുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഓട്ടം വലിയ പരാജയത്തിലേക്ക് നീങ്ങും. പക്ഷേ പാവിനെ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഭാരമൊക്കെ വെക്കുക, ഒഴിവാക്കുക, ഈ ഭാരം എതിനേലിട്ടുള്ള അല്ലെങ്കിൽ കർത്താവ് ഈ ഭാരമൊക്കെ നമ്മുടെ ഈ ഭാരമൊക്കെ തീർക്കുവാനായിട്ട് കണ്ടെത്താനായിട്ട് എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. നമ്മോട് കൂടെയുണ്ട് നിന്റെ ഭാരം, അല്ലെങ്കിൽ എന്റെ ഭാരം എന്താണെന്ന് അറിയുന്നവനാണ്, അത് ചുമക്കുവാനായിട്ട് എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഭാരമൊക്കെ അവങ്കിലേക്ക് ഇറക്കി വെക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള ഉപാധി. നാം സ്ഥിരതയോടുകൂടി ഓടുവാനുള്ള ഘടകമെന്ന് പറയുന്നത് ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ഈ ഭാരമൊക്കെ ഒഴിവാക്കാം. ജീവിതത്തെ കുറിച്ചുള്ള ഭാരം, നമ്മുടെ ജീവിതത്തിൽ അനേക ഭാരങ്ങളും അല്ലേ, ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ വസ്ത്രത്തിന് വേണ്ടി, ആഹാരത്തിന് വേണ്ടി, പാർപ്പിടത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസ നിലവാരങ്ങൾക്ക് വേണ്ടി ഒക്കെ നമ്മൾ വളരെ ഭാരപ്പെടുകയും അധ്വാനിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാലേ കഥാവ് പറയുന്നത് നിന്റെ ഭാരം എന്നെ കിട്ടുകയുള്ളൂ. നമ്മൾ അധ്വാനിക്കുകയോ നാം ജോലിയോ വേണ്ട എന്നുള്ള അർത്ഥത്തില്ല, എന്നാൽ നാം അതിനെക്കുറിച്ച് ഭാരപ്പെട്ട് ഭാരപ്പെട്ട് എന്ത് സംഭവിക്കും നാളെയെ കുറിച്ച് നാം വിചാരപ്പെടുന്നത് പലപ്പോഴും നമ്മുടെ ആത്മജീവിതത്തിലെ പരാജയത്തിന് കാരണമായി തീരും. ശേഷത്തില് 6-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. നിങ്ങൾ വിചാരിക്കുന്നതിനാൽ നിങ്ങളുടെ നീളത്തോട് ഒരു മുഴമെങ്കിലും നമുക്ക് കൂട്ടുവാനായിട്ട് കഴിയും. അതുപോലെ നമ്മുടെ നമ്മുടെ നരച്ച മുടി ഒന്ന് കറുപ്പിപ്പാൻ കഴിയുമോ? നമ്മൾ എത്ര വിചാരപ്പെട്ടാലും സാധിക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ അവശേഷിച്ചിരിക്കുന്ന ഏക മാർഗം എന്ന് പറയുന്നത് നമ്മുടെ സകല ഭാരങ്ങൾക്ക്, ജീവിത ഭാരങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത് മാത്രം. അതുകൊണ്ട് സാധിച്ചെടുക്കുവാൻ കഴിയണമെങ്കിൽ, നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ ആ നിലയിൽ സബലീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദൈവത്തിനിൽ വെച്ച് പ്രാർത്ഥിക്കുക, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക എന്നുള്ളത് മാത്രം. എന്നാൽ മൂന്നാമതായിട്ട് മറ്റൊരു ഭാരത്തെക്കുറിച്ച് ചില ചിന്തകൾ ഒന്നിച്ച് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ ഒരു ഭാരമുണ്ട്, അത് നാം ചുമക്കേണ്ട ഭാരം, അല്ലെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ പറയാം, കർത്താവ് തരുന്ന ഭാരം. ചില ഭാരങ്ങൾ കർത്താവ് നമുക്ക് തരും, അത് നാം ചുമക്കുവാൻ കടപ്പെട്ടവരാണ്, ബാധ്യസ്ഥരാണ്, അതിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറുവാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ചുമക്കേണ്ട എന്ന് പറയുന്ന ഭാരങ്ങൾ നമ്മൾ ചുമക്കുകയും ചുമക്കണമെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഭാരങ്ങളിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യുന്ന മനോഭാവമാണ് നമ്മളെയൊക്കെയും ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ദൈവങ്ങളെ, നാം പാപഭാരം ഒഴിഞ്ഞവരാണ്, അതുപോലെ തന്നെ നമ്മുടെ ജീവിതഭാരവും ഒഴിവാക്കുവാനായിട്ട് നാം തയ്യാറാകേണ്ടതാണ്. എന്നാൽ മൂന്നാമതായി നാം ഓർത്തതുപോലെ കർത്താവ് തരുന്ന ഭാരങ്ങൾ നാം ചുമന്നേ മതിയാകുകയുള്ളൂ. അത് ചുമക്കുവാനായിട്ടാണ് കർത്താവ് നമുക്ക് തരുന്നത്. മാത്രമല്ല ഈ കർത്താവ് തരുന്ന ഭാരങ്ങളൊക്കെ സ്നേഹത്തിന്റെ ഭാരങ്ങളാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമാണ്, ദൈവം നമ്മെ കരുതുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ അനുഭവങ്ങളാണ് ഇന്നിലെയുള്ള ഭാരങ്ങൾ. അതുകൊണ്ട് നമുക്ക് നിരാശപ്പെടുവാനായിട്ട് ആവശ്യമില്ല, നമുക്ക് ഭാരപ്പെടുവാനായിട്ട് ആവശ്യമില്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്നതിന്റെ അടയാളമായിട്ട് നമുക്ക് തരുന്ന ചില ചുമടുകളൊക്കെ നാം അനുദിനം ചുമക്കുവാനായിട്ട് കടപ്പെട്ടവരാണ്, ബാധ്യസ്ഥരാണ്. ആ നിലയിൽ നമുക്ക് ആ ഭാരങ്ങളെ ഒഴിവാക്കാതെ, ഒഴിവാക്കേണ്ട ഭാരങ്ങളെ ഒഴിവാക്കുകയും സ്വീകരിക്കേണ്ട ഭാരങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം വിജയകരമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഇടയാകുകയും ചെയ്യട്ടെ. ഒന്നാമതായിട്ട് ഈ ഭാരം കർത്താവ് ചുമക്കുവാൻ നമുക്ക് തന്നിട്ടുള്ള ഭാരങ്ങൾ, ഒന്ന് മത്തായി സുവിശേഷം 16:24 നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായിക്കു ശേഷം 16:24 നമുക്ക് വളരെ പരിചിതമായ വാക്യം തന്നെയാണ്. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. താ പറഞ്ഞ വാക്കുകളാണ്. എന്താണ്
ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ ഒന്നാമത് ചെയ്യേണ്ടത് തന്നെ താൻ ത്യജിക്കണം. നമ്മുടെ സ്വയം ഇല്ലാതാകണം. അപ്പൊ സ്വയം ത്യജിച്ചുകൊണ്ട് ക്രൂശ് എടുത്ത് അനുഗമിക്കണം. ആരുടെ ക്രൂശ്? ആരുടെ ക്രൂശ് നമ്മളെ നോക്കേണ്ടത്? എന്റെ ക്രൂശ്, തന്റെ ക്രൂശ്. കർത്താവിന്റെ ക്രൂശ് നോക്കാൻ നമുക്ക് സാധ്യമല്ല, തന്റെ ക്രൂശ്. എന്താണ് നമ്മുടെ ക്രൂശ്? ചില പ്രതിസന്ധികൾ, ചില കഷ്ടതകൾ, ഇതൊക്കെ ദൈവം നമുക്ക് തരുന്ന ക്രൂശാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട അനുഭവങ്ങളാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക. നാം സ്വന്തം ക്രൂശ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കഷ്ടാനുഭവം നമ്മെ കഷ്ടതയിൽ കൂടെ കടത്തിവിടുമ്പോൾ അതിനോട് അനുകൂലമായി പ്രതികരിച്ച് ആ കഷ്ടാനുഭവങ്ങളിൽ കൂടെ കടന്നു പോകാൻ കർത്താവിനെ ബഹുത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ നോക്കണം. ഇടയായിട്ട് നമുക്ക് കർത്താവ് കഷ്ടത തരുമോ? കർത്താവ് നമുക്ക് കഷ്ടത തരുമോ? തരും. എന്തിനു വേണ്ടിയാ? അതിലെ ദൈവനാമം മഹത്വപ്പെടണം. അല്ലെങ്കിൽ നാം ആത്മീയമായി വളരണം. നമുക്കറിയാം അനേക അനുഭവങ്ങൾ ദൈവവചനത്തിൽ നമുക്കത് കാണുവാനായിട്ട്. ഈ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ വരുന്ന ഒരു വ്യക്തിയാണ് ഇയ്യോബ്. ഇയ്യോബിന്റെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. തന്റെ ജീവിതത്തിൽ യാതൊരു പാപവും ചെയ്തിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷ എന്ന് പറയുന്ന ഒരു ഘടകമല്ല ആ കർഷകർക്കൊക്കെയും കാരണം. ദൈവത്തെ അനുസരിക്കാനതിന്റെ അടിസ്ഥാനത്തിലല്ല, പിന്നെയോ ദൈവം ഇയ്യോബിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവായിരുന്നു ജീവിതത്തിൽ കടന്നു വന്ന ആ കർഷകർ. പിശാചവനെ പരീക്ഷിച്ചതാണ് എങ്കിലും കർത്താവ് സമ്മതിക്കാതെ, യഹോവയെ ദൈവം സമ്മതിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവം സമ്മതിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ഇയ്യോബിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിലോ? നമ്മുടെ ജീവിതത്തിലും ദൈവം സമ്മതിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കഷ്ടത ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് ദൈവം പൂർണ്ണമായിട്ട് സമ്മതിച്ചിട്ട് മാത്രമാണ് അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളോട് നമുക്ക് ആ നിലയിലുള്ള മനോഭാവം ഉണ്ടാകുവാനായിട്ട് ഇടയായിട്ടല്ല, കർത്താവ് സമ്മതിച്ചിട്ടാണ്. കർത്താവാണ് എന്റെ ജീവിതത്തിൽ ഈ അനുഭവത്തിൽ കൂടെ എന്നെ കടത്തിവിടുന്നത് എന്നുള്ളത് നാം ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ടല്ല. മറ്റൊരു കാര്യം, അയ്യോബിന്റെ ജീവിതത്തിൽ നമുക്കറിയാം അനേക പ്രതിസന്ധികൾ കൂടെ കടന്നുപോയി. എല്ലാവരും പ്രതികൂലമായി അല്ലേ? എന്നെ കാണുവാൻ നിന്ന സഹോദരന്മാര് സാത്താന് അവര് പരീക്ഷിച്ചു. മാത്രമല്ല, ഒരു നിലയിൽ പറഞ്ഞാൽ തന്റെ ഭാര്യയിൽ കൂടെ പോലും ഈ സാത്താൻ പ്രവർത്തിച്ചു. അവിടെയൊക്കെയും സമ്പൂർണ്ണ വിജയം നേടുവാനായിട്ട് യോഗിന് കഴിഞ്ഞു. യോഗ പറയാണ്, നീ കുറ്റി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു. തന്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധികളുടെ മധ്യത്തിൽ യോഗ ഒട്ടുപോലും വിട്ടുകൊടുക്കാതെ കർത്താവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവനായിട്ട് നിലനിൽക്കുവാനായിട്ട് ഇടയായിട്ട്. മാത്രമല്ല, ജീവിതത്തിലെ കഷ്ടത വരുമ്പോൾ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ, നാം ഒരു കാര്യം വളരെ വ്യക്തമായ നിലയിൽ മനസ്സിലാക്കുക, ദൈവം തരുന്ന കഷ്ടതകളെ സഹിക്കുവാനുള്ള കൃപയും ദൈവം നമുക്ക് തരും. അല്ലെങ്കിൽ ദൈവം തന്നെ ആ നിലയിൽ ശക്തീകരിച്ചിട്ടാണ് ആ നിലയിലുള്ള അനുഭവങ്ങളിൽ കൂടെ, പ്രതിസന്ധികളിൽ കൂടെ ദൈവം നമ്മെ കടത്തിവിടുന്നത്. ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്. എന്റെയും നിങ്ങളുടെയും കപ്പാസിറ്റി എന്താണ്, എനിക്കും നിങ്ങൾക്കും എത്രമാത്രം സഹിക്കുവാനായിട്ട് കഴിയും, പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാനായിട്ട് കഴിയും എന്നുള്ളത് ദൈവത്തിനറിയാം. അപ്പൊ ആ നിലയിൽ ദൈവം പ്രതിസന്ധിയിൽ കൂടെ നമ്മെ കടത്തിവിടുമ്പോൾ, നമ്മുടെ ഓരോരുത്തരെയും കഴിവിനനുസരിച്ച്, നമ്മുടെയൊക്കെ അനുഭവത്തിനനുസരിച്ച് മാത്രമേ നമ്മെ ദൈവം പരീക്ഷയിൽ കൂടെ അല്ലെങ്കിൽ പ്രതിസന്ധിയിൽ കൂടെ കടത്തിവിടുകയുള്ളൂ. അപ്പം ദൈവം നമുക്ക് തരുന്ന ക്രൂശ് നമുക്ക് സഹിക്കുവാനുള്ള ആ കഴിവിനപ്പുറത്ത് ഒരിക്കലും തരികയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ നിലയിൽ അതൊരു സന്തോഷത്തിന്റെ അനുഭവമായിട്ട് തീരണം. ദൈവം എന്നെ സ്നേഹിക്കുന്നു, നമുക്ക് ഓർപ്പിച്ചതുപോലെ ദൈവം എന്നെ സ്നേഹിക്കുന്നതിന്റെ അടയാളമായിട്ടാണ് ഈ കഷ്ടത എനിക്ക് വന്നത് എന്ന് നാം മനസ്സിലാക്കുവാനായിട്ട് ഇടയാക്കണം. അപ്പം കഷ്ടത വരുമ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന്റെ അവസ്ഥകൾ, അനുഭവങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയാക്കണം. അതുണ്ടാകുമോ? കഷ്ടത ജീവിതത്തിൽ കടന്നു വന്നാൽ എന്താണ് അതിന്റെ പരിണിത ഫലം? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ കഷ്ടത അഭിമുഖീകരിക്കാത്ത ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാഠിന്യം കുറഞ്ഞതും കൂടിയതുമായ അനേക അനുഭവങ്ങളിൽ കൂടെയൊക്കെ നമ്മൾ ഓരോരുത്തരും കടന്നുപോയിട്ടുണ്ട് വ്യക്തിപരമായ ജീവിതത്തിൽ. എന്നാൽ അതിന്റെയൊക്കെ അനുഭവം എന്തായിരുന്നു? അനന്തര ഫലം എന്തായിരുന്നു? റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നു, പ്രശംസിക്കുന്നു. നമ്മൾ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നത് എന്തുകൊണ്ടാ? അല്ലെങ്കിൽ ഒരു ദൈവജനെ സംബന്ധിച്ചിടത്തോളം കഷ്ടങ്ങളിൽ പ്രശംസിക്കുവാനായിട്ട് ഇടയാക്കണം. എന്താണ് കാരണം? ആ കഷ്ടത സിദ്ധതയെ ഉളവാക്കുന്നു, സൗമ്യതയെ ഉളവാക്കുന്നു. കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ അത്
അവസാനമായിട്ട് എന്തായിട്ട് അനുഭവപ്പെടുന്നത്? പ്രത്യാശ. പ്രത്യാശയെ ഉളവാക്കുന്ന അനുഭവമായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മളാരും പ്രത്യാശയില് കുറഞ്ഞു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നവരല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ വർദ്ധിക്കണമെങ്കിൽ എന്താവശ്യമോ ഇത് പറഞ്ഞാല് കഷ്ടത. കഷ്ടത വന്നാൽ ഒരു യഥാർത്ഥത്തിൽ ആ ദൈവവേദന്റെ ജീവിതത്തില് ആ അനുഭവം എന്നുള്ളത് പടിപടിയായിട്ട് അത് ഉന്നതമായ നിലവാരത്തിലേക്ക് വർദ്ധിച്ചു വരികയാണ്. കഷ്ടത കൂടുന്തോറും അവരുടെ പ്രത്യാശയുടെ അളവ് വർദ്ധിക്കുകയാണ്. ദൈവമക്കളിൽ നമുക്ക് എത്രമാത്രം ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്? നമ്മുടെ ജീവിതത്തിലെ കഷ്ടത നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നിട്ടുണ്ടോ? കർത്താവിനെ കുറിച്ചുള്ള ഉന്നതമായ കാഴ്ചപ്പാടിലേക്ക് നമ്മെ നയിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ കഷ്ടത അതിന് മുഖാന്തരമായി തീരട്ടെ. ഒന്ന് പത്രോസ് 1:7 നാം ഇങ്ങനെ വായിക്കുന്നു. 1 പത്രോസ് 1:7 കഴിഞ്ഞു പോകുന്നതും അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന അഴിക്കുന്നതുമായ ആ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വലിയ ജീവിതത്തിലെ പരിശോധന എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പരിശോധന. നമ്മൾ എത്രമാത്രം കർത്താവ് തരുന്ന പരിശോധനകൾ, കർത്താവ് തരുന്ന കഷ്ടതകള് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഇന്ന് പരിശോധിക്കുവാനായിട്ടുള്ള മുഖാന്തരങ്ങളാണ്. ആ വിശ്വാസ ജീവിതത്തെ ഇന്ന് പരിശോധിക്കുമ്പോൾ എന്താണ് അതിന്റെ അനന്തര ഫലം? മുമ്പേ ഓർത്തു, നമ്മൾ പ്രത്യാശയിൽ ഉന്നത നിലവാരം പുലർത്തുവാനായിട്ട് കഴിയും. മാത്രമല്ല ഇവിടെ പറയുന്ന വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. ഒരു ദൈവജനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഒരു വിലയേറിയ അനുഭവമായിട്ട് കാണുവാനായിട്ട് ഇടയാക്കിയാണ്. എന്ത്? കഷ്ടത, പരിശോധന. അപ്പൊ ഈ പരിശോധനയെ കുറിച്ചൊക്കെ മറ്റു പല ഭാഗങ്ങളും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുമ്പോഴും സന്തോഷിച്ചോളൂ എന്ന് 4 അധ്യായത്തിൽ നമ്മൾ വായിക്കും. അപ്പം നൊടുനേരത്തേക്കുള്ള ലഘുവായ കഷ്ടത്തിനൊക്കെ ഈ വിഷയത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിലായിട്ട് വായിക്കാനും ചർച്ച ചെയ്യാനായിട്ടുള്ള സന്ദർഭമില്ല. അത് ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളൊക്കെ നമ്മുടെ പ്രത്യാശയെ ഉണർത്തുന്ന അനുഭവങ്ങളായിട്ട് തീരും. കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണു സിദ്ധതയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. മാത്രമല്ല നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്നറിയുവാൻ മനസ്സിലാക്കുവാനുള്ള മുഖാന്തരങ്ങളാക്കി ഇതൊക്കെ തീരട്ടെ. മറ്റൊന്ന്, ദൈവം തരുന്ന കഷ്ടതകൾ അല്ലെങ്കിൽ ദൈവം തരുന്ന വരങ്ങൾ അല്ലെങ്കിൽ കർത്താവ് തരുന്ന ഭാരം എന്ന് പറയുന്നത് ഒരു മുഖം വഹിക്കുക എന്നുള്ളതാണ്. ഒന്ന് നമ്മൾ പറഞ്ഞു, ക്രൂശ് എടുക്കണം. ആരുടെ ക്രൂശ്? നമ്മുടെ ക്രൂശ് എടുത്ത്. ആ നല്ലൊരു ശിഷ്യനായിരിക്കണമെങ്കിൽ നമ്മുടെ ക്രൂശ് എടുത്ത് നാം കർത്താവിനെ അനുഗമിക്കണം. 2, നാം അവന്റെ മുഖം ഏറ്റെടുക്കണം. മുഖം ഏറ്റെടുക്കുക, നമുക്കറിയാം അത്, നമുക്ക് എല്ലാ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരു മുഖം എന്ന് പറഞ്ഞാല് അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് മൃഗങ്ങളുണ്ടായിരിക്കും. എന്നാൽ ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു മുഖത്തിന് കീഴിലായിരിക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് നാം ഞാനുണ്ടെങ്കിൽ മറുവശത്ത് ആരുണ്ട്? എന്റെ കർത്താവ് കൂടെയുണ്ട്. കർത്താവിനോട് കൂടെയുള്ള ജീവിതമാണ് മുഖത്തിന് കീഴിലുള്ള ജീവിതം എന്ന് പറയുന്നത്. ഇപ്പൊ കഷ്ടതകളുടെ മധ്യത്തിലാണെങ്കിലും പ്രതിസന്ധികളുടെ മധ്യത്തിലാണെങ്കിലും നമ്മെ സഹായിക്കുവാൻ, നമ്മെ താങ്ങുവാൻ, നമ്മെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഈ കർത്താവ് കൂടെയുണ്ട്. അത് ആലോചനയിൽ വലിയവനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളൊരു പുതിയ ജീവിതത്തിലേക്കാണ്, പുതിയ ബന്ധാവിലേക്കാണ്, പുതിയ വഴിയിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പൊ ആ വഴി ആരുടെ നിയന്ത്രണത്തിലായിരിക്കും? നമ്മുടെ കർത്താവിന്റെ സമ്പൂർണമായ നിയന്ത്രണത്തിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഭാരപ്പെടുവാൻ ആവശ്യമില്ല. കർത്താവ് തരുന്ന കഷ്ടത ഏറ്റെടുക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. മത്തായി 11:29 നാം അതാണ് കാണുന്നത്. മത്തായി 11:29 ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് മുന്നോട്ട് പോടി. അപ്പം മുഖം ഏൽക്കുക എന്ന് പറഞ്ഞാല് കർത്താവിനോട് ചേർന്ന് പഠിക്കുന്ന ഒരു അനുഭവമാണ്. ജീവിതത്തിലെ രൂപാന്തര അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു വസ്തുതയാണ്. അപ്പൊ നമുക്ക് ഈ മുഖം ഏറ്റുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നാം കർത്താവിൽ നിന്ന് ചിലതൊക്കെ പഠിക്കുവാനുള്ള മുഖാന്തരങ്ങളായിട്ട് അത് തീരട്ടെ. മാത്രമല്ല അവിടെ നാം അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാണ്. നമ്മുടെ വായിക്കുന്നത് അതിന് മുമ്പ് 28 വാക്യത്തിൽ പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവർ നിങ്ങൾ എന്റെ അടുക്കൽ വരുവും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആ അധ്വാനിക്കുന്നവർ, പാപഭാരം ചുമക്കുന്നവരുടെ പാപഭാരത്തിന് സമ്പൂർണമായ പരിഹാരം ഒരുക്കിയിട്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്റെ മുഖം ഏറ്റെടുക്കും. ഇപ്പൊ ഒരു വിശ്വാസി, ഒരു ദൈവവേദന, പാപഭാരം വിട്ടൊഴിഞ്ഞ ഒരു ദൈവവേദനയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ മുഖം ഏറ്റെടുക്കുവാൻ തയ്യാറാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇപ്പം പാപഭാരത്തിൽ നിന്ന് വിടുതൽ ലഭിച്ച ഒരു ദൈവവേദനയെ സംബന്ധിച്ചിടത്തോളം അവന്
ഈ മുഖം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നടക്കുവാനായിട്ട് ഇടയായി ചേർന്നു. കർത്താവിൽ നിന്ന് ചിലത് പഠിക്കുവാനായിട്ട് ഇടയായി ചേർന്നു. മാത്രമല്ല എപ്പോഴും ദൈവിക സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് ഇടയായി ചേർന്നു. ദൈവങ്ങളെ നമുക്ക് എത്രമാത്രം ആ മുഖം ചുമക്കുവാനായിട്ട് ഇടയായി ചേർന്നിട്ടുണ്ട്. ഒരാഴ്ചയിൽ ഏഴ് ദിവസങ്ങൾ ഉണ്ടെങ്കിൽ ഏഴ് ദിവസവും ഈ മുഖം ചുമന്നുകൊണ്ട് കർത്താവിനോട് കൂടെ നമുക്ക് സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും ഞായറാഴ്ച മാത്രമായിരിക്കും ഈ മുഖം നമ്മളിട്ട് വെക്കുന്നത്. രാവിലെ ഞായറാഴ്ച രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് കഴിയുമ്പോഴായിരിക്കും മുഖം നമ്മൾ വെച്ചിട്ട് ഹോളിലേക്ക് കിടത്തുന്നത്. അത് കഴിഞ്ഞാലോ പിന്നെ നമ്മൾ എവിടെയായിരിക്കും? മുഖം ഒക്കെ അഴിച്ചു വെക്കും. മുഖത്തിൻ കീഴിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിക്കും. പിന്നെ നമ്മുടേതായ തീരുമാനപ്രകാരം ജീവിതഭാരവും ചുമന്നുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ടാണ് പിന്നീട് നമ്മൾ ആഗ്രഹിക്കാറുള്ളത്. ദൈവങ്ങളെ, നാം നമ്മെ തന്നെ പരിശോധിക്കുക. നമുക്ക് എത്രമാത്രം ഈ മുഖം വഹിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ഒരു മുഖത്തിന്റെ ഒരു ഭാഗം നമ്മുടെ കർത്താവിന്റെ കഴുത്തിലാണ് ഇരിക്കുന്നത്. ഒരു മുഖം ആ മുഖത്തിന്റെ മറ്റേ ഭാഗമാണ് നമ്മുടെ കാര്യങ്ങളിൽ നമ്മുടെ കഴുത്തിലുള്ളത്. എങ്കിൽ നമുക്ക് അധൈര്യപ്പെടുവാനോ ക്ഷീണിക്കുവാനോ യാതൊരു കാര്യമില്ല. എല്ലായ്പ്പോഴും നമ്മോട് കൂടെ അവനുണ്ടെന്നുള്ള ആസ്വാദ്യകരമായ അനുഭവം പങ്കിടുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. മറ്റൊന്ന്, ദൈവം നമുക്ക് തരുന്ന ചെറിയ ഭാരങ്ങളാണെന്ന് കർത്താവ് തരുന്ന ചില ശുശ്രൂഷകൾ. ചില ശുശ്രൂഷകൾ ആത്മീയമായ വളർച്ചയ്ക്ക്, എന്റെയും മറ്റുള്ളവരുടെയും ആത്മീയമായ വളർച്ചയ്ക്ക് ചില ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്, തെരഞ്ഞെടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉത്തരവാദിത്വങ്ങൾ നമ്മെ പരിമേൽപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് അറിയാം, കൊലോസിലേന നാലാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ അർഹിപ്പോസിനുള്ള ബന്ധത്തില് അവിടെ പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്, കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണമെന്ന് അർഹിപ്പോസിനോട് പറയാം. അർഹിപ്പോസിന് പറയുവാനുള്ള ഉപദേശം, അല്ലെങ്കിൽ അർഹിപ്പോസിന് കൊടുക്കുവാനുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? കർത്താവിന് നിനക്ക് ലഭിച്ച ശുശ്രൂഷ, നിങ്ങൾക്ക് കർത്താവ് തന്ന ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണം. അത് വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവ് ചില ഉത്തരവാദിത്തങ്ങൾ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഭവനങ്ങളിലായിരിക്കാം, നമ്മുടെ ചുറ്റുപാടുകളിലായിരിക്കാം, നമ്മുടെ സമൂഹത്തിലായിരിക്കാം, നമ്മുടെ സ്ഥലസഭയിലായിരിക്കാം. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. മാത്രമല്ല, കർത്താവ് ഒരു ശുശ്രൂഷ യോഹന്നാൻ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് കർത്താവായ കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ തന്നെ ഒരു ശുശ്രൂഷ യോഹന്നാൻ ഏൽപ്പിക്കുന്നുണ്ട്. അതെന്താണ്? ആ ക്രൂശിൽ കിടന്നുകൊണ്ട് പറയാണ്, എന്താ പറഞ്ഞത്? അത് തൊട്ടടുത്ത യോഹന്നാനുണ്ട്, യേശുവിന്റെ അമ്മയും അറിയുകയും യോഹന്നാൻ ഒരു വാക്ക് പറയുന്നു, ഇതാ നിന്റെ അമ്മ. അങ്ങനെ ആ ഒരു ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് കർത്താവ് ആ ക്രൂശിൽ കിടന്നുകൊണ്ട് തന്നെ യോഹന്നാനെ ഏൽപ്പിച്ചു. എന്താ യോഹന്നാൻ ചെയ്തത്? അന്ന് മുതൽ അവളെ എന്ത് ചെയ്തു? തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. അപ്പം പൂർണ്ണമായ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പൂർണ്ണ അനുസരണത്തോടെ ആ മനോഭാവത്തോടുകൂടെ യോഹന്നാൻ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പം നമുക്ക് ഈ കർത്താവ് പറയുന്ന ഏത് നിസ്സാര ശുശ്രൂഷകളാണെങ്കിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയായി തീരേണ്ടതിനുവേണ്ടി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ സമ്പൂർണ്ണമായിട്ട് നിർവഹിക്കാം. ഗലാത്യലേഖനത്തില് 6:5 ഇങ്ങനെ വായിക്കുന്നു, ഓരോരുത്തരും താന്താന്റെ ചുമട് ചുമക്കുക. ഓരോരുത്തരും താന്താന്റെ ചുമട്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ചുമടുകളുടെ ഭാരങ്ങൾ നാം തന്നെ ചുമക്കണം. അത് മറ്റാർക്ക് കൊടുക്കാനായിട്ട് ഇടയായി തീരരുത്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കാം. ആ ഭാരം നമുക്ക് തന്നെ ചുമക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. കാരണം ഇത് കർത്താവ് തന്ന ഭാരമാണ്. ലോകം തരുന്ന, ചുറ്റുപാടുകൾ തരുന്ന ഭാരമല്ല ഈ നാം ചുമക്കേണ്ടത്. ദൈവം തരുന്ന, കർത്താവ് തരുന്ന ഭാരം തന്നെ ചുമക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. 10:28 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, 10:28 അവസാന ഭാഗം 20-ാം വാക്യത്തില്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണം, ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു. ഞാനോ ലോകാവസ്ഥാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട്. നമ്മോടുകൂടെ എപ്പോഴും ഇരിക്കുന്ന ഒരു കർത്താവ് പറഞ്ഞ വാക്കുകളാണ്. എന്ത് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം, ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു. ദൈവമക്കളെ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിർവഹിക്കാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ദൈവം തന്ന മറ്റു ചില ഉത്തരവാദിത്തങ്ങൾ, ദൈവം ചില താലന്റുകൾ നമ്മെ ഓരോരുത്തരെ ഏൽപ്പിച്ചത്, ചില താലന്റുകൾ അത് പൂർണ്ണമായി വിനിയോഗിക്കുവാൻ പ്രയോജനപ്പെടുത്തുവാനായിട്ട് ഇടയാക്കരുത്. എന്തിനാണ് താലന്റുകൾ തന്നത്? നമുക്കറിയാം, വാക്യം വായിക്കുന്നില്ല സമയക്കുറവുണ്ട്. 25:14 ആ ഭാഗം നമുക്ക് അവിടെ നിന്ന് താഴേക്ക് വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. യജമാനൻ തന്റെ ദാസന്മാരെ വിളിച്ചു, താലന്റുകൾ വിഭാഗിച്ചു. 5:2-1 ഈ നിലയിലാണ് അവർക്ക് താലന്റുകൾ കൊടുത്തത്. എന്തിനാണ് താലന്റ് കൊടുത്തത്? താൻ വരുവോളം വ്യാപാരം ചെയ്ത് ആ താലന്റുകൾ വർദ്ധിപ്പിക്കുവാനായിട്ടാണ് ആ യജമാനൻ ആ ദാസന്മാർക്ക് താലന്റുകളെ കൊടുത്തത്. മറ്റൊരു ഭാഗത്ത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് 10 താലന്റ് ഓരോരുത്തർക്കായിട്ട് തിരിച്ചു കൊടുത്തായിരുന്നു ആ വായിക്കുന്നത്. അതിന്റെ ഉദ്ദേശം അതാണ്, അതെല്ലാം വിവരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ താലന്റ് കൊടുത്തതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്?
അയാളെന്ത് വ്യാപാരം ചെയ്യണം, വർദ്ധിപ്പിക്കണം. യജമാനൻ വരുമ്പോൾ അത് തിരിച്ചു കൊടുക്കണം. അതിന്റെ കൃത്യമായ കണക്ക് യജമാനെ ഏൽപ്പിക്കേണ്ടത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. യജമാനൻ മടങ്ങി വന്നു, എല്ലാവരോടും കണക്ക് ചോദിക്കണം അല്ലേ. എല്ലാവരെയും ഏൽപ്പിച്ച താലന്തുകളുടെ കണക്ക് ഓരോ എല്ലാവരോടും ഒന്നിച്ചല്ലേ ചോദിക്കുന്നത്, എങ്ങനെയാ? ഓരോരുത്തരോട് ദൈവം ഏൽപ്പിച്ച ആ കണക്ക് ചോദിക്കേണ്ടി വരും. നമ്മളോട് കഥാദിവസത്തില് ചോദിക്കും, എന്ത് ചോദിക്കും? നിന്നെ ഞാൻ ഏൽപ്പിച്ച താലന്തുകള്, നിന്നെ ഏൽപ്പിച്ച താലന്ത് എത്രമാത്രം വ്യാപാരം ചെയ്തു, അത് എത്രമാത്രം വർദ്ധിപ്പിച്ചു, അത് എത്രമാത്രം മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീർന്നു എന്നുള്ളത് എന്നോട് നിങ്ങളോട് ചോദിക്കും. നാം ക്രിസ്തുവിന്റെ വിശ്വാസം എവിടെ അടുക്കേണ്ടി വരും കണക്ക് ബോധിപ്പിക്കുവാൻ. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നമ്മൾ ഓരോരുത്തരും നിൽക്കുമ്പോൾ ആ വലിയ ചോദ്യചിഹ്നമായിട്ട് തീരുമാനിടയായി തീരരുത്. അതിന് വ്യക്തമായ മറുപടി കൊടുക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ ദിവസങ്ങളിലെ ബലപ്പെടുത്തുമാറാകട്ടെ. കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകള് നമ്മുടെ പുതിയ നിയമത്തിൽ പഠിച്ചാലും താലന്തുകളുടെ ഒരു വലിയ ഗണം തന്നെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാല് ഏതാണ്ട് 19 താലന്തുകളെ കുറിച്ച് പതിയ നിയമത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അടിസ്ഥാനപരമായ 2 താലന്തുകളുണ്ട്, നീങ്ങിപ്പോയിരിക്കുന്ന ചില താലന്തുകൾ, ഏകദേശം 7 താലന്തുകള്, പിന്നെ ഇന്ന് നിലനിൽക്കുന്ന 10 താലന്തുകള് ബൈബിളിൽ ദൈവവചനത്തിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ ഈ താലന്തുകള് നമുക്ക് ഓരോരുത്തർക്കും പല താലന്തുകളായിരിക്കും തന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒരേ താലന്തുകളല്ല, വ്യത്യസ്ത താലന്തുകൾ ലഭിച്ച നാം എന്തിനു വേണ്ടിയാണ് താലന്തുകൾ നമുക്ക് തന്നിരിക്കുന്നത്? ക്രിസ്തുവിന്റെ സഭയുടെ ആത്മീയ വർധനയ്ക്ക്, ആത്മീയ വർധനയ്ക്ക് വേണ്ടിയാണ് മറ്റുള്ളവരുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി ലഭിച്ചിരിക്കുന്ന താലന്തുകൾ എത്രമാത്രം പ്രയോജനപ്പെടുത്തി. നാം ദൈവസേനയിൽ നിൽക്കുമ്പോൾ നമ്മളിതിന് കണക്ക് പറയേണ്ടി വരും. കണക്ക് പറയുകയല്ല, പിന്നെ ബോധ്യപ്പെടുത്തേണ്ടി വരും ദൈവത്തെ, അല്ലെങ്കിൽ താലന്ത് വന്ന വ്യക്തിയെ യഥാർത്ഥമായ നിലയിൽ ഇത് ബോധ്യപ്പെടുത്തേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമുക്ക് ഓരോരുത്തർക്കും ആ വലിയ ചിന്തയോടുകൂടെ തന്നെ, ആ ഹൃദയഭാരത്തോടുകൂടെ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾക്ക് ഞാൻ വ്യക്തമായ കണക്ക് വെളിപ്പെടുത്തേണ്ടവനാണ്. നീ എങ്ങനെയാണ് ചെലവഴിച്ചത്, അല്ലെങ്കിൽ ഏത് നിലയിലാണ് ഇത് പ്രയോജനപ്പെടുത്തിയത്, ഏത് നിലയിലാണ് ഇത് വ്യാപാരം ചെയ്തതെന്ന് കർത്താവിനോട് വെളിപ്പെടുത്തേണ്ടെന്ന ഒരു നിമിഷം. അത് കർത്താവിന്റെ സന്നിധിയിൽ നാം കടപ്പെട്ടവരാണ്. ദൈവമക്കളെ, ഞാൻ ഇവിടെ ഓർപ്പിക്കട്ടെ, നമുക്ക് ചെറിയ ചെറിയ താലന്തുകൾ ദൈവം തന്നിട്ടുണ്ട്. താലന്തുകൾ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ട് ഇവിടുത്തെ യുവാക്കന്മാരുള്ള ബന്ധത്തിലും ഒക്കെ ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്ക് ഓരോ താലന്തുകൾ തന്നിട്ടുണ്ട് ചെറുത്. അത് ചിലപ്പോൾ ഒരു വാക്യം വായിക്കാനായിരിക്കാം, ഒരു പാട്ട് പാടാനായിരിക്കാം, സ്തോത്രം ചെയ്യാനായിരിക്കാം, മറ്റുള്ളവർക്ക് ഒരു ട്രാക്ക് കൊടുക്കാനായിരിക്കാം. ഏതെങ്കിലും നിലയിലുള്ള ആ വ്യക്തമായ താലന്തുകൾ ലഭിക്കാത്ത മറ്റുള്ളവരെ സഹായിക്കുന്ന താലന്തുകളായിരിക്കാം ഒക്കെ നാം നിർവഹിക്കുവാനായിട്ട് കടപ്പെട്ടവരാണ്. ഈ നാളുകളില് ദൈവം നമ്മെ അതിനുവേണ്ടി ഒരുക്കട്ടെ, സഹായിക്കട്ടെ. ആത്മീയമായ എല്ലാ നന്മകളും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ധാരാളമായിട്ട് തന്ന് നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയിൽ കൂടുതലായി ശരണപ്പെടുവാനായിട്ട് ഇടയാക്കട്ടെ. നാം അഭിമുഖീകരിക്കുന്ന ഭാരങ്ങൾ, ഒന്ന് പാപഭാരം, പൂർണ്ണമായ പരിഹാരം ലഭിച്ചവരാണ്. കർത്താവ് തന്നെ ചുമന്നു, നമുക്ക് വേണ്ടി കർത്താവ് തന്നെ ചുമന്നു, അതിന് പൂർണ്ണമായ പരിഹാരം വരുത്തി. ഇനി അതിന് പരിഹാരം വരുത്തേണ്ട ആവശ്യമില്ല. 2, ജീവിതഭാരം, അത് നാം ചുമക്കേണ്ട ഭാരമല്ല, അത് കർത്താവ് നമുക്ക് വേണ്ടി ചുമന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നും ചുമക്കുന്നുണ്ട്, നമ്മുടെ ഭാരങ്ങൾ ചുമക്കുവാൻ കർത്താവ് കൂടെയുണ്ട്. അപ്പൊ ഇന്നും ആ ജീവിതഭാരങ്ങളൊക്കെ ചുമക്കുവാൻ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. 3, കർത്താവ് തന്ന ചില ഭാരങ്ങളുണ്ട്, കർത്താവ് നമുക്ക് ജീവിതത്തിൽ തരുന്ന ചില ഭാരങ്ങളുണ്ട്, അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനായിട്ട് ഇടയായിട്ട്. ആ പ്രയോജനം ഇങ്ങനെ ഓർപ്പിക്കട്ടെ, കർത്താവ് തരുന്ന ഭാരങ്ങൾ മാത്രം ചുമക്കുവാൻ നാം തയ്യാറാകും. മറ്റു ഭാരങ്ങൾ ഏറ്റെടുക്കാതെ കർത്താവ് തരുന്ന ഭാരങ്ങൾ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കർത്താവിനെ അനുസരിച്ചുകൊണ്ട് അത് ചുമലിലേറ്റുവാൻ, പൂർണ്ണമായി നിവർത്തിക്കുവാൻ, കർത്താവിന്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്നുള്ള ഉത്തമമായ ബോധ്യത്തോടുകൂടെ നാം കർത്താവിനെ പിന്തുടരുവാനായിട്ട് ഇടയായിത്തീരണം. ക്രൂശെടുത്ത് അവനെ അനുഗമിക്കുവാനായിട്ട് ഇടയായിത്തീരണം. മാത്രമല്ല, നാം അവന്റെ മുഖം ഏറ്റെടുക്കുവാനായിട്ട്, അവനോട് ചേർന്ന് നടക്കുവാനായിട്ട് ഇടയായിത്തീരണം. 3, അവൻ തന്നെ ചെറിയ ശുശ്രൂഷകൾ, വലിയ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ. അവസാനമായി, അവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ വ്യാപാരം ചെയ്ത് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ആലോചനകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ അനുഗ്രഹത്തിന് കാരണമായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ വാക്കിലെ ചുരുക്കുന്നു, ദൈവനാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ.